ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ആണ്. ഓൾറെഡി ഞാൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് ദ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ്, അതായത് കംപ്ലീറ്റ് റൊട്ടേഷൻ എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടോർക്ക് ഡെവലപ്പ് ആവുന്നത് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി പ്രോസസ്സ് വഴിയാണ്. അല്ലാണ്ട് അത് എന്താ പറയുക, നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനകത്തും അല്ലെങ്കിൽ സിംക്രോണസ് മോട്ടോഴ്സിനകത്ത് ഡാംപർ വൈൻഡിംഗ് ഒരു സാധനം ഉപയോഗിക്കും. അതിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് റൊട്ടേഷൻ വരുന്നത് എന്നും അതിന്റെ ബേസിസിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കൺസ്ട്രക്ഷനും വർക്കിംഗ് പ്രിൻസിപ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ കൺസ്ട്രക്ഷനും വർക്കിംഗ് പ്രിൻസിപ്പിളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, പറയാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയാ പറയുന്നെച്ചാല്, ബേസിക്കലി എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്സ് ഉണ്ട്, അതാണ് നമ്മുടെ സ്റ്റേറ്ററും റോട്ടറും. അപ്പൊ ഇവിടെയും കൺസ്ട്രക്ഷൻ പറയാനുള്ളത് നമ്മുടെ സ്റ്റേറ്ററിനെ കുറിച്ചും റോട്ടറിനെ കുറിച്ചുമാണ്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി പാർട്ടും റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടുമാണ് അല്ലെ. റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടുമാണ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത് റോട്ടർ. സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേഷനറിയാണ്. അപ്പോ ഇൻ ദ കേസ് ഓഫ് എന്തല്ല, ഡിസി മെഷീൻസിനകത്തൊക്കെ എന്താ ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റർ ആയിട്ടും റോട്ടർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ബേസിക്കലി എല്ലാ മെഷീൻസിനകത്തും ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും തന്നെയാണ് സ്റ്റേറ്റർ ആയിട്ടും റോട്ടർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാ. പക്ഷെ ഇനി നമ്മൾ, ഞാനിപ്പോ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഒരുപാട് ചേഞ്ചുകൾ, എല്ലാ മെഷീൻസും ഒരുപോലത്തെ ആയിരിക്കില്ലല്ലോ, കൺസ്ട്രക്ഷൻ ഒക്കെ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ബേസിക്കലി ആദ്യമേ തന്നെ ഞാൻ നോട്ട്സ് എഴുതിയാ പറയാൻ പോകുന്ന കേട്ടോ, സ്റ്റേറ്റർ എന്താണ് റോട്ടർ എന്താണെന്ന് പറയാം. ബേസിക്കലി സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മെഷീൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, പിന്നെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ, ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല്, സ്റ്റേറ്ററിന് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണ്, മെയിൻ വൈൻഡിങ്ങും ഉണ്ടാവും ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ടാവും. അതായത് മെയിൻ വൈൻഡിങ്ങിൽ കൊടുക്കുന്ന സപ്ലൈ, സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്താൽ അത് നോട്ട് നീഡ് ഫോർ ദി സ്റ്റാർട്ടിങ്, അത്രയും ആ സിംഗിൾ ഫേസിലുള്ള സപ്ലൈ മാത്രം പോരായിരിക്കും അത് സ്റ്റാർട്ടപ്പ് ആവാൻ. അതുപോലെ ത്രീ ഫേസ് കൊടുത്താൽ അത്രയും ആവശ്യവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സിംഗിൾ ഫേസ് സപ്ലൈനെ ടു ഫേസ് സപ്ലൈ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ദീസ് കൈൻഡ്സ് ഓഫ് മെഷീൻസ് ആർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പ് ആവുന്നത്. അപ്പൊ അങ്ങനെ ടു ഫേസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞു, ഒരു ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റാർട്ടിങ് വൈൻഡിങ്, മെയിൻ വൈൻഡിങ്ങിന്റെ കൂടെ ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ് ഒരു സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വൈൻഡിങ് തന്നെയാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്. ആ സ്റ്റാർട്ടിങ് വൈൻഡിൽ ഒരു സ്വിച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഈ മെഷീൻസ് എല്ലാം സ്റ്റാർട്ടപ്പ് ആവുന്നത്. എന്നിട്ട് സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോൾ റൺ ആയിക്കോളും. 75% ഓഫ് ദി സിങ്ക്രോണസ് മെഷീൻ എത്തുമ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്താവും, റിമൂവ് ആകും. ദെൻ കംപ്ലീറ്റ്ലി ദ മെഷീൻ റൺസ് എസ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്ററിനകത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്ററിനകത്ത് എന്ത് തന്നെയുണ്ട്, ഒരു മെയിൻ വൈൻഡിങ്ങും ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ഉണ്ടാവും. അപ്പൊ ഇനി അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന സ്റ്റാമ്പിങ്സ്, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നോക്കോട്ടോ, ഞാൻ ഇവിടെ ഇപ്പൊ കൺസ്ട്രക്ഷനിൽ സ്റ്റേറ്ററിന്റെ ഡയലോഗ്സ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത് എഴുതിയെടുക്കണോട്ടാ സ്റ്റുഡൻസ്, ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സ് എഴുതി എടുത്തിട്ട് ഞാൻ എഴുതുന്ന നോട്ട്സ് തന്നെ പഠിച്ചോ. ഫുൾ മാർക്സ് ക്വസ്റ്റ്യൻ, ഇപ്പം എന്താ എസ്സേയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടും. നല്ല നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്, കൺസ്ട്രക്ഷനും വർക്കിംഗും വെച്ചിട്ട്. അപ്പൊ നോക്കാം, സ്റ്റേറ്റർ, ദ സ്റ്റേറ്റർ ഹാസ് ലാമിനേറ്റഡ് കൺസ്ട്രക്ഷൻ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റാമ്പിങ്സ്. ദ സ്റ്റാമ്പിങ്സ് ആർ സ്ലോട്ടഡ് ഓൺ ഇറ്റ്സ് പെരിഫറി. പെരിഫറി എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെരിഫറി എന്ന് പറയുന്ന ഔട്ടർ കവറിങ്ങിന്റെ മേളില് സ്റ്റാമ്പിങ്സ് ഉണ്ടാവും, ലെങ്ത്ലി ഓക്കെ സ്റ്റാമ്പിങ്സ് ഉണ്ടാവും. ആ സ്റ്റാമ്പിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് സ്റ്റേറ്റർ വൈൻഡിങ്ങിലാട്ടോ, അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങിലാണ്, സ്റ്റേറ്ററിലാണ് ഈ സ്റ്റാമ്പിങ്സ് കൊടുക്കുന്നത്. റോട്ടറിനും സ്റ്റാമ്പിങ്സ് ഉണ്ടാവും. ഈ സ്റ്റാമ്പിങ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ലോസസ് റെഡ്യൂസ് ചെയ്യും, എഫിഷ്യൻസി കൂട്ടും, കൂടുതൽ എന്താ പറയുക കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഈ മോട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സ്റ്റാമ്പിങ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റർ, ദ സ്റ്റേറ്റർ ഹാസ് ലാമിനേറ്റഡ് കൺസ്ട്രക്ഷൻ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റാമ്പിങ്സ്. ദ സ്റ്റാമ്പിങ്സ് ആർ സ്ലോട്ടഡ് ഓൺ ഇറ്റ്സ് പെരിഫറി.
ടു ക്യാരി ദ സ്റ്റേറ്റർ വൈൻഡിംഗ് ഓർ ദ മെയിൻ വൈൻഡിംഗ്. മെയിൻ വൈൻഡിങ്ങിനെ അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഇസ് എക്സൈറ്റഡ് ബൈ എ സിംഗിൾ ഫേസ് എ സി സപ്ലൈ. സ്റ്റേറ്റർ അല്ലേ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അല്ലേ, അപ്പൊ സ്റ്റേറ്ററിൽ നമ്മൾ എന്ത് കൊടുക്കും? സിംഗിൾ ഫേസ് എ സി സപ്ലൈ കൊടുക്കും. ആ സപ്ലൈയുടെ ബേസിസിൽ, അപ്പൊ സപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എനർജൈസ് ആവുന്ന കാര്യം. ദ ലാമിനേറ്റഡ് കൺസ്ട്രക്ഷൻ കീപ്സ് അയൺ ലോസ് ടു മിനിമം. ദ സ്റ്റാമ്പിങ്സ് ആർ മെയ്ഡ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ടു റെഡ്യൂസ് ദ ഹിസ്ട്രസിസ് ലോസ്. അപ്പം ലാമിനേറ്റഡ് സ്റ്റാമ്പിങ്സ് ആണെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റർ ലാമിനേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ലാമിനേറ്റഡ് ആക്കി കൊടുക്കുന്നത് എന്താണ്? അയൺ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും. പിന്നെ സ്റ്റാമ്പിങ്സ്, സ്റ്റാമ്പിങ്സ് ഇപ്പൊ ഇവിടെ ഞാൻ നോട്ട്സ് പറഞ്ഞിട്ടുള്ളത് ഹിസ്ട്രസിസ് ലോസ് കുറയ്ക്ക മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ്. ബേസിക്കലി സ്റ്റാമ്പിങ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ലോസ്, അയൺ ലോസ്, കോർ ലോസ് കുറയ്ക്കും എന്ന് പറയും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കും, എഫിഷ്യൻസി, ഹൈ എഫിഷ്യൻസി ആണ് സ്റ്റാമ്പിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ദെൻ അടുത്ത സെന്റൻസ്, വെൻ സ്റ്റേറ്റർ, സിംഗിൾ ഫേസ് സപ്ലൈ ആണ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിന് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഇത് കൺസ്ട്രക്ഷനിൽ പറയാനുള്ള ഡയലോഗാണ്. വെൻ സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് എനർജൈസ്ഡ് ബൈ ദ സിംഗിൾ ഫേസ് എ സി സപ്ലൈ. സ്റ്റേറ്റർ വൈൻഡിങ് ഈ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്ത് എനർജൈസ് ചെയ്യുമ്പം സ്റ്റേറ്റർ പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ക്രിയേറ്റ്സ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് പോൾസ്. അതായത് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യില്ലേ, അത് പോൾസ് അല്ലേ, അല്ലേ? അപ്പോഴത്തേനും എന്താ പറയുന്നത്? സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും. സ്റ്റേറ്റർ പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, അത് പോൾസിനെ ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ പോൾസ് ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? സിൻക്രോണ സ്പീഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, വെൻ ദ സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് ഗിവൺ ടു ദ സ്റ്റേറ്റർ സപ്ലൈ, ഇറ്റ് ക്രിയേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് റൊട്ടേറ്റ്സ് അറ്റ് സിൻക്രോണ സ്പീഡ് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ ഞാൻ ബേസിക് ടെക്നിക്കലി കാര്യം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താ, സിംഗിൾ ഫേസ് എ സി സപ്ലൈ കൊടുത്ത് എനർജൈസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും, അത് പോൾസിനെ ക്രിയേറ്റ് ആവും, ക്രിയേറ്റ് ചെയ്യും. ദെൻ ദീസ് പോൾസ് ഡിസൈഡ്സ് ദ സിൻക്രോണ സ്പീഡ് ഓഫ് ദ മോട്ടർ. സിൻക്രോണ സ്പീഡ്, മെഷീന്റെ സിൻക്രോണ സ്പീഡിനെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പോൾസ് ആണ്. ആൻഡ് ദ സിൻക്രോണ സ്പീഡ് എൻ എസ് ഇസ് ഈക്വൽ ടു 120 f/p. ഇത് സ്റ്റേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഞാൻ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ പറയാം. അതാണ് റോട്ടർ ബാർ എൻട്രിങ് ഡാംപർ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ റോട്ടർ എഴുതാം കേട്ടോ. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് റോട്ടർ. സ്റ്റേറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ മെഷീൻസിനകത്ത് നമുക്കറിയാം സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള ഒരു ഇന്റർലോക്കിംഗ് കൊണ്ടാണ് കംപ്ലീറ്റ് മെഷീൻ റൺ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഇനി റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ പറയാനുള്ളത്, ഇതൊരു സ്ക്യൂറൽ കേജ് റോട്ടർ ആണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്നത്. റീസൺ എന്താ വെച്ചാല് ഈ സ്ക്യൂറൽ കേജിനകത്ത് നമ്മൾ ഡാംബർ വൈൻഡിങ്, നിങ്ങളിപ്പോൾ സിൻക്രോണസ് മോട്ടോർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, അത് സിൻക്രോണസ് മോട്ടോർസ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ റീസൺ എന്താണ്? ഇനാഷ്യ ഫോം ചെയ്യുന്നില്ല. ഇനാഷ്യ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ ഡാംബർ വൈൻഡിങ് ഒരു സാധനം എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? റോട്ടർ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡാംബർ വൈൻഡിങ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആ ടേംസിന് അല്ലെങ്കിൽ ഒരു കോപ്പർ ബാറിനെ റോട്ടറിന്റെ പോൾസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഫ്ലക്സ് എന്താക്കുന്നു, ഇന്റർലോക്ക് ചെയ്യുന്നു അല്ലേ. ആ പ്രോസസ് ആണ് ഇപ്പൊ ഞാനിവിടെ സെന്റൻസിൽ സ്ക്യൂറൽ കേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റോട്ടർ കൺസ്ട്രക്ഷൻ ഈസ് ഓഫ് ദ സ്ക്യൂറൽ കേജ്. ഇൻ ദസ് ടൈപ്പ് റോട്ടർ കൺസിസ്റ്റ് ഓഫ് അൺഇൻസുലേറ്റഡ് കോപ്പർ ഓർ ദി അലുമിനിയം ബാർ. ഞാൻ പറഞ്ഞില്ലേ റോട്ടർ ബാറിനകത്ത് അല്ലെങ്കിൽ റോട്ടറിനകത്ത് എന്തുണ്ട്? നമ്മൾ കുറെ കണ്ടക്ടേഴ്സിനെ കുറെ ബാസിനെ ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി എൻഡ് അപ്പ് വിത്ത് ദ എൻഡറിങ്സ്. എൻഡറിങ്സ് എന്ന് പറയുന്നത് എന്തിനാ? കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഫ്ലക്സിനെ, പ്രൊഡ്യൂസ് ആവുന്ന ഫ്ലക്സിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡറിങ് കൊണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്. കോപ്പർ ബാർ പ്ലേസ്ഡ് ഇൻ സ്ലോട്ട്സ്. ദീസ് ബാർസ് ആർ പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ടഡ്. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ എന്താവും? കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഷോർട്ട് സർക്യൂട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കണ്ടക്ടിങ് റിംഗ്സ് കോൾഡ് ദ എൻഡറിങ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു എൻഡറിങ് എന്ന് പറയുന്ന എന്താണ്? കണ്ടക്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കണ്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കണ്ടക്ടിങ് റിംഗ്സ് കോൾഡ് ദ എൻഡറിങ്സ്. ദ എൻഡയർ കൺസ്ട്രക്ഷൻ ലുക്സ് ലൈക്ക് എ കേജ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? സ്ക്യൂറൽ കേജ് റോട്ടർ എന്ന് പറയുന്നത്. ഹെൻസ് കോൾഡ് ദ സ്ക്യൂറൽ കേജ് റോട്ടർ. ഇനി as the bars are permanently shorted or short circuited to each other, the resistance of entire rotor is very small. രണ്ട് മൊത്തം റോട്ടറിന്റെ റെസിസ്റ്റൻസ് കുറവാണ്. The air gap between stator and the rotor is kept uniform and as small as possible. The main feature of this rotor is that it automatically adjusts itself for same number of poles as that of the stator winding. Stator winding ഇന്റെ same number of poles വരുമ്പോഴത്തേനും റോട്ടർ അഡ്ജസ്റ്റ് ആയിട്ട് എന്തുണ്ടാവും? ഫ്ലക്സ് മേക്ക് ആവും. ഈ ഫ്ലക്സ് തമ്മിൽ കംപ്ലീറ്റ് മെഷീൻ
റൺ ആവും. ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വർക്കിംഗ്. ഇനി ഈ ഡാമ്പർ വൈൻഡിങ്ങിന്റെ പിക്ചർ ഞാൻ അടുത്ത് കൊടുത്തേക്കാട്ടോ. അപ്പൊ ആ പിക്ചറിനകത്ത് എൻട്രിങ്സ് എന്താണ്, റോട്ടർ ബാസ് ഏതാണ്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് അത് അലുമിനിയം അല്ലെങ്കിൽ നമ്മൾ കോപ്പർ ബാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കോപ്പർ ബാസിനെ ഞാൻ അടുത്ത പിക്ചറിൽ കാണിക്കാവേ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഞാൻ നേരത്തെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ഫ്ലക്സുകളാണ് വേണ്ടത്. ഒരെണ്ണം സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സും, അതായത് നമ്മുടെ മെയിൻ ഫ്ലക്സും, രണ്ടാമത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് റോട്ടർ ഫ്ലക്സും. അപ്പോ നമ്മൾ സിംഗിൾ ഫേസ് എ സി സപ്ലൈ സ്റ്റേറ്ററിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സിംഗിൾ ഫേസ് എ സി സപ്ലൈ സ്റ്റേറ്ററിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആവും. ആ ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ തന്നെയായിരിക്കും. പിന്നെ റോട്ടറിനകത്ത് കറണ്ട് കയറിട്ട് ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് റോട്ടറിലേക്ക് കയറും. എങ്ങനെ ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് വരും, അതിനകത്ത് റോട്ടർ ബാർ ഉണ്ട് അല്ലെ, അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ ബാസ് നമ്മൾ റോട്ടറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റോട്ടറിലുള്ള കോപ്പർ ബാർ അല്ലെങ്കിൽ അലുമിനിയം ബാർ സ്റ്റേറ്ററിലെ ഫ്ലക്സുമായിട്ട് ഇന്റർലോക്ക് ആയിട്ട് റോട്ടറിലേക്ക് കറണ്ട് കയറും. ആ റോട്ടറിൽ കറണ്ട് കയറുന്ന കറണ്ട്, ആ റോട്ടർ കറണ്ട്, അതിനെ നമ്മൾ റോട്ടർ കറണ്ട് എന്ന് പറയും. ഈ റോട്ടർ കറണ്ട് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഫ്ലക്സ് ഇസ് കോൾഡ് ദ റോട്ടർ ഫ്ലക്സ്. അങ്ങനെ സ്റ്റേറ്റർ ഫ്ലക്സും റോട്ടർ ഫ്ലക്സും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് എന്തുണ്ടാവും, മെഷീൻ റൺ ചെയ്യും. ഇതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഞാനിവിടെ സെന്റൻസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ നോട്ട് പഠിക്കുന്നവർ ഈ നോട്ട്സ് എഴുതി എടുക്കണം കേട്ടോ. അപ്പോൾ ഫോർ മോട്ടോറിംഗ് ആക്ഷൻ ദർ മസ്റ്റ് ബി ടു ഫ്ലക്സസ് വിച്ച് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ടു പ്രൊഡ്യൂസ് ദ ടോർക്ക് ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. സിംഗിൾ ഫേസ് എ സി സപ്ലൈ ഈസ് ഗിവൺ ടു സ്റ്റേറ്റ് ഓഫ് വൈൻഡിങ്. ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേറ്ററിന് സിംഗിൾ ഫേസ് എ സി സപ്ലൈ കൊടുക്കും. ദ സ്റ്റേറ്റ് ഓഫ് വൈൻഡിങ് ക്യാരീസ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് വിച്ച് പ്രൊഡ്യൂസസ് ദ ഫ്ലക്സ് വിച്ച് ഇസ് ഓൾസോ ആൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ. അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സും ആൾട്ടർനേറ്റിംഗ് തന്നെ ആയിരിക്കും. ദിസ് ഫ്ലക്സ് ഇസ് കോൾഡ് ദ മെയിൻ ഫ്ലക്സ്, അതായത് സ്റ്റേറ്ററിലുള്ള ഫ്ലക്സ് മെയിൻ ഫ്ലക്സ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ് ഫ്ലക്സ്. ദിസ് ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ദ റോട്ടർ കണ്ടക്ടേഴ്സ് ആൻഡ് ഡ്യൂ ടു ട്രാൻസ്ഫോമർ ആക്ഷൻ ഇ എം എഫ് ഗെറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ. ട്രാൻസ്ഫോമർ ആക്ഷൻ പറയാനുള്ള റീസൺ, സ്റ്റേറ്ററിൽ ഇൻപുട്ട് കൊടുക്കുന്നു, റോട്ടറിലേക്ക് കറണ്ട് ഇന്റർലോക്ക് ആയിട്ട് റോട്ടർ കാരണമാണ് ഫുൾ മെഷീൻ റൺ ചെയ്യുന്ന അല്ലെ. അപ്പോൾ ഒരു പ്രൈമറിയിൽ ഇൻപുട്ട് സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഡ്യൂ ടു ട്രാൻസ്ഫോമർ ആക്ഷൻ ഇ എം എഫ് ഗെറ്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ എന്ന് പറഞ്ഞത്. ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡ്രൈവ്സ് കറണ്ട്, ഇ എം എഫ് എന്തെയും കറണ്ട് ഡ്രൈവ് ചെയ്യും, ഡ്രൈവ്സ് കറണ്ട് ത്രൂ ദ റോട്ടർ ആസ് റോട്ടർ സർക്യൂട്ട് ഇസ് ക്ലോസ്ഡ്. റോട്ടർ സർക്യൂട്ട് റോട്ടർ ബാർ എൻട്രിങ് കൊണ്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പൊ എൻട്രിങ് കൊണ്ട് ക്ലോസ് ചെയ്ത റോട്ടർ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. ദിസ് റോട്ടർ കറണ്ട് പ്രൊഡ്യൂസസ് അനദർ ഫ്ലക്സ് കോൾഡ് റോട്ടർ ഫ്ലക്സ്. ഇപ്പൊ നമുക്ക് രണ്ട് ഫ്ലക്സ് അവൈലബിൾ ആയല്ലോ, സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സും കിട്ടി, റോട്ടർ ഫ്ലക്സും കിട്ടി. റോട്ടർ ഫ്ലക്സ് റിക്വയർഡ് ഫോർ ദ മോട്ടോറിംഗ് ആക്ഷൻ, ദസ് സെക്കൻഡറി ഫ്ലക്സ് ഇസ് പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഡ്യൂ ടു ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദിസ് മോട്ടോർ ഇസ് കോൾഡ് ദി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ് റൺസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി. ഇപ്പൊ നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ രണ്ട് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ആ റോട്ടർ ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ റോട്ടർ ബാർ പ്രൊവൈഡ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. ആ മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്ന് പറയുന്നത്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ അർച്ചന, എന്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം, ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും എനിക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.